നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജനനം, വിദ്യാഭ്യാസം, പിന്നെ പൊതുപ്രവർത്തനം, തൊഴിൽ, ഉടനീളം ജീവിതാന്ത്യം വരെ ഗാന്ധിജിയുടെ പ്രവർത്തനം സമൂഹത്തിന് മാതൃകയായി സ്വീകരിക്കാവുന്നതാണ്. ഞാൻ ഒരു ഗാന്ധിയനല്ല, എന്നാലും ഗാന്ധിജിയുടെ പല നിലപാടുകളോടും ആശയങ്ങളോടും എല്ലാം എനിക്കറിയായി യോജിപ്പുണ്ട്. അതാ ഇന്ന് പ്രത്യേകിച്ചും ഗാന്ധിസത്തെപ്പറ്റിയും ഗാന്ധിജിയുടെ സേവനത്തെപ്പറ്റിയും വളരെ പ്രസക്തമായി നമ്മൾ അവലോകനം നടത്തേണ്ട, ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടമാണ് നമ്മുടെ രാഷ്ട്രം ഇന്ന് നേരിടുന്ന പുതിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ എന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് എനിക്ക് ഗാന്ധിസത്തിനോട് പൂർണ്ണമായി യോജിപ്പില്ല, പക്ഷേ ഗാന്ധിജിയുടെ ജീവിത ശരിയോട്, ജീവിതത്തിനോട്, അദ്ദേഹം സമൂഹത്തിന് നൽകിയ പിന്നെ മഹത്തായ സേവനങ്ങളോട്, ഇവിടെ സ്വാതന്ത്ര്യം നേടുന്നതിന് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പോരാട്ടം, ദക്ഷിണാഫ്രിക്കയിലെ ജനതയ്ക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ പോരാട്ടം, അതേ തുടർന്ന് അദ്ദേഹം സഹിച്ച ത്യാഗങ്ങൾ, അദ്ദേഹം ഈ ത്യാഗങ്ങളെല്ലാം സഹിച്ചത് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് സാധനങ്ങളൊന്നും നേടിക്കൊടുക്കാനല്ല എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അദ്ദേഹം സർവമത ഐക്യമാണ് ലക്ഷ്യം വെച്ചത്. മനുഷ്യൻ വിവിധ മതത്തിൽ വിശ്വസിക്കുന്നുവെങ്കിലും വിവിധ വീക്ഷണവും കാഴ്ചപ്പാടും ഉള്ളവരാണേലും അവരെല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ ഐക്യമത്യത്തോടു കൂടി പോകണമെന്ന സന്ദേശമാണ് ഗാന്ധിജി നമുക്ക് നൽകിയത്. അതിനോട് എനിക്ക് യോജിപ്പുണ്ട്, വലിയ യോജിപ്പാണ്. രണ്ടാമത്, ഇന്ത്യൻ സാഹചര്യത്തിൽ ഹിന്ദു മുസ്ലിം ഐക്യം, സർവമത ഐക്യത്തോടൊപ്പം വിവിധ പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പം ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടിയും അദ്ദേഹം വലിയ സംഭാവന ചെയ്തു. അതിനുവേണ്ടി അദ്ദേഹം നിരാഹാരവ്രതം പോലും അനുഷ്ഠിച്ച ചരിത്രം ഇന്ത്യ ചരിത്രത്തിലുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് മനുഷ്യനെ, മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളോട്, അദ്ദേഹത്തിൻ്റെ രീതിയോട്, സ്വാതന്ത്ര്യസമരത്തിൽ അദ്ദേഹം നൽകിയ മഹത്തായ സംഭാവനയോട്, എന്തിന് സ്വാതന്ത്ര്യസമരത്തിന് മുമ്പ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലെ ജനതയുടെ മോചനത്തിന് വേണ്ടിയും അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ ത്യാഗോജ്വലമായ പോരാട്ടങ്ങളോട്, അതേ തുടർന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യകാരികളുടെ ആക്രമണത്തിനിരയായി വെള്ളക്കാരൻ ചവിട്ടി അദ്ദേഹത്തിൻ്റെ പല്ലുകൾ തകർന്നപ്പോഴും സഹോദര നിങ്ങൾക്ക് വേദനിച്ചോ എന്ന് ചോദിച്ച ഗാന്ധിജിയുടെ മനോഭാവത്തോട് എല്ലാം എനിക്ക് യോജിപ്പുണ്ട്. എനിക്കാണെ അങ്ങനെ യോജിക്കാൻ കഴിയില്ല, ഞാൻ ചോദിക്കത്തുമില്ല, കഴിയുമെങ്കിൽ അതിനെ ചെറുക്കും, കഴിയേലെ പിന്നെ സഹിക്കും. ഇതാണ്. അതുകൊണ്ട് ഗാന്ധിജിയുടെ സേവനം സംബന്ധിച്ച് അദ്ദേഹത്തെ ഓർക്കുമ്പം അദ്ദേഹം സഹിച്ച സഹനം, ത്യാഗങ്ങൾ, ബ്രിട്ടീഷുകാരെ, ഞാൻ പറയാം, ലോകമാന്യ തിലകൻ്റെ അടുത്ത് ആദ്യകാലം മുതൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ഉയർന്നു വന്നിരുന്നെങ്കിൽ അതിന് വലിയ ഊർജം പകർന്നത് ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ്. ദക്ഷിണാഫ്രിക്കയിലെ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് വന്ന് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തോടുകൂടിയാണ് എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെല്ലാം ഒന്നും പ്രാവർത്തികമാക്കാൻ കഴിയുന്നൊന്നുമല്ല, അല്ല, പ്രത്യേകിച്ചും സാമ്പത്തിക രംഗത്തെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, കാഴ്ചപ്പാട്, അതൊന്നും പ്രാവർത്തികമാക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടുകളുള്ളതാണ്. പക്ഷേ ഒരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ സത്യസന്ധത, അദ്ദേഹം സർവമത ഐക്യത്തിന് വേണ്ടി നടത്തിയ സംഭാവന, മനുഷ്യരോട് പെരുമാറി അദ്ദേഹം എടുത്ത നിലപാടുകൾ, ഇത്തരം കാര്യങ്ങൾ, ലളിത ജീവിതം, ഏറ്റവും ലളിതമായ ജീവിതം, ഇതിനോട് നമുക്ക് താതാത്മ്യം പ്രാപിക്കാതെ അത് അംഗീകരിക്കാതെ ഒരിക്കലും നമുക്ക് പോകാൻ കഴിയില്ല എന്ന ചിന്തയാണ് എനിക്കുള്ളത് എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മാർസസല്ല ലെനിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നൊരു സംഘടനയ്ക്കകത്താണ് പ്രവർത്തിക്കുന്നത്. എനിക്ക് അക്കാര്യത്തിൽ എൻ്റേതായ വീക്ഷണമുണ്ട്. പക്ഷേ എല്ലാ ജനസമൂഹത്തിനും ഗാന്ധിജിയെ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അദ്ദേഹം എന്തിനു വേണ്ടി ഇതെല്ലാം ചെയ്തു? മക്കളുടെ ഭാവിക്ക് വേണ്ടി, അവരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഉന്നത തലങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയായിരുന്നോ? അദ്ദേഹം അങ്ങനെ ശ്രമിച്ചിരുന്നെങ്കിൽ അത് നടക്കുകയില്ലായിരുന്നോ? പക്ഷേ അദ്ദേഹം അതിനൊന്നും വേണ്ടി ആയിരുന്നില്ല ശ്രമിച്ചത്. നമ്മുടെ രാഷ്ട്രം, രാഷ്ട്രത്തിൻ്റെ മോചനം, ഈ രാജ്യത്തെ ജനതയ്ക്ക് സ്വാതന്ത്ര്യം വേണം,
ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കണം, സാമ്രാജ്യത്വത്തിന് ഇവിടെ കാര്യമില്ല എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ ലക്ഷ്യവും കാഴ്ചപ്പാടും വെച്ചാണ് അദ്ദേഹം പ്രവർത്തിച്ചത് എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തെ പറ്റി കൂടുതൽ ചർച്ച ചെയ്യുന്നത് വളരെ പ്രസക്തമാണെന്നാണ് എൻ്റെ വിനീതമായ കാര്യം. ഗാന്ധിജിയെ നിഷ്ഠൂരമായി വധിച്ചു. എന്തിന്? ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ട് പുറപ്പെടുമ്പം ഒരു ചെറുപ്പക്കാരൻ വന്ന് പാദങ്ങൾ തൊട്ട് നമസ്കരിച്ചു. രാഷ്ട്രപിതാവായ അദ്ദേഹം കരുതി അദ്ദേഹത്തിനുള്ള ആദരവ് കൊണ്ടാണ് എണീറ്റ് തെരുതെരെ വെടിവെക്കുക ചെയ്ത് രാമരാമ എന്ന് ജപിച്ച് അദ്ദേഹം പിടഞ്ഞു വീണ്ടും മരിച്ചു. പിതാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇന്ന് ഈ ഗാന്ധിവധം പുനരാവിഷ്കരിച്ച് കാണുന്നു എന്ന് പറഞ്ഞാൽ നാം എത്ര അധപതനത്തിലാണ് ചെന്നപ്പെട്ടത് എന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. എൻ്റെ അഭിപ്രായത്തോട് വിയോജിപ്പുള്ളവരുണ്ട്. വിയോജിപ്പുണ്ടെന്ന് ഓർത്ത് എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ എൻ്റെ കാര്യം പറയുന്നു എന്നുള്ളൂ, എൻ്റെ വീക്ഷണം പറയുന്നു എന്നുള്ളേ ഉള്ളൂ. അത് ഇപ്പം പുനരാവിഷ്കരിച്ച് കണ്ടാസ്വദിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, എനിക്ക് അത് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന കാര്യം, എൻ്റെ ഒരു മാനസികാവസ്ഥ അതാണ് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അത് അതൊരു ഭാഗത്ത് അവരത് ചെയ്യുമ്പം മറുഭാഗത്ത് ഗാന്ധിജിയെ ആണയിട്ടുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നത് രണ്ടാമത്തെ ദുരന്തമാണ്. അതാ ഗാന്ധിസവും ഗാന്ധിജിയെയും ഗാന്ധിസത്തെയും പറ്റി നമ്മുടെ ആദരണീയരായ രാഷ്ട്രീയ നേതാക്കന്മാർ ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ പ്രധാനമന്ത്രി അടക്കമുള്ളവർ തന്നെ. അപ്പോൾ വേണ്ടുന്നിടത്തൊക്കെ ഉപയോഗിക്കുക. ആത്യന്തികമായി അദ്ദേഹത്തെ അകാലത്തെ കൊന്നു, അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതുകൊണ്ട് ഗാന്ധിജിയെ പറ്റി ഓർമ്മിക്കുന്നതും ചർച്ച ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളുടെ നല്ല വശങ്ങൾ മനസ്സിലാക്കുന്നതും അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളിൽ നമുക്ക് നിരാകരിക്കേണ്ട ഏതെങ്കിലും ഭാഗമുണ്ടെങ്കിൽ അത് ആ നിലപാടെടുക്കുന്നതും ഒക്കെ ശരിയാണെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അതാണ്. അതുകൊണ്ട് ഗാന്ധിജയന്തി ഇന്ന് അദ്ദേഹം ജനിച്ച ദിവസമാണ്. ഇനി രക്തസാക്ഷി ദിനം വരികയാണ്. ആ ദിനവും ഈ ജനിച്ച ദിനവും ഇന്ത്യക്കാരായ നമ്മൾ, ഭാരതീയരായ നമ്മൾ ആചരിക്കുന്നതും എന്തിന്? ലോകത്തുള്ള ജനതയ്ക്ക് പോലും ഗാന്ധിജിയുടെ ആശയങ്ങൾ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, അതിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒട്ടു വളരെ നല്ല വശങ്ങളുണ്ട്. അത് ഉൾക്കൊള്ളാമെന്നതാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ലോകത്ത് ഇത്രയധികം ആരാധിക്കപ്പെടുന്നൊരു വ്യക്തി വേറെ ഇല്ല. അതാ അദ്ദേഹത്തെ നിരന്തരം ജയിലിലടച്ച് പീഡിപ്പിച്ചവർ പോലും, ബ്രിട്ടീഷ് സാമ്രാജ്യകാരികൾ പോലും അദ്ദേഹത്തെ ആദരവോടുകൂടിയേ കാണുള്ളൂ. ആദരവോടുകൂടി ഇപ്പം പോലും അത് അദ്ദേഹത്തെ കൊന്ന ആളുകൾ പോലും അദ്ദേഹത്തിൻ്റെ വധം പുനരാവിഷ്കരിച്ച് കാണിക്കുന്നവരടക്കം ഗാന്ധിജിയുടെ ചില നല്ല വശങ്ങൾ, അദ്ദേഹത്തിൻ്റെ നല്ല വശങ്ങൾ സ്വീകരിക്കാൻ അഥവാ ഉയർത്തിക്കാണിക്കാൻ, അങ്ങനെ അവരുടെ ഭാഗം ന്യായീകരിക്കാൻ ഇപ്പം നിലപാടെടുത്തുകൊണ്ടിരിക്കുന്നു എന്നും നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സഹോദരി സഹോദരന്മാരെ, ഗാന്ധിജിയെ എന്നും നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. അദ്ദേഹം മനുഷ്യൻ തന്മ, മാനവരാശി, എല്ലാ സകല മതസ്ഥരും ഐക്യത്തോടുകൂടി പോകണമെന്നും ഇവിടെ സങ്കീർണമായ പ്രശ്നം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ഉയർന്നു വന്നപ്പം, സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞ് വിഭജനം നടന്ന് പാകിസ്ഥാനും ഇന്ത്യയായതിനെ തുടർന്ന് ഉയർന്നു വന്ന ഘട്ടങ്ങളിൽ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി പ്രത്യേക നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നു എന്ന കാര്യവും, അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഓരോ ഘട്ടത്തിലും സർവമത ഐക്യം, പ്രത്യേകിച്ചും ഹിന്ദുവും മുസൽമാനും ഈ രാജ്യത്തെ ഏറ്റവും പ്രബലമായ മതവിശ്വാസ മത ശക്തികളാണെന്നതുകൊണ്ട് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടിയും അദ്ദേഹം നിലപാടെടുത്തിരുന്നു എന്ന കാര്യം നമ്മൾ ഗൗരവമായി കാണേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിനെ ആദരിക്കുമ്പം മിനിമം അതിലെ നല്ല വശങ്ങൾ ഉൾക്കൊള്ളാൻ, മനുഷ്യ സ്നേഹം വെച്ച് പുലർത്താൻ, ആ നിലയെ മനുഷ്യനോട് പെരുമാറാൻ പ്രിയമുള്ളവരെ ആ മാർഗം സ്വീകരിക്കാവുന്നതാണെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അതാണ്. അതുകൊണ്ട് ഇന്ന് ഗാന്ധിജിയുടെ ജന്മദിനം ആഘോഷിക്കാൻ നിങ്ങളെടുത്ത് ഈ നിലപാടിനോട്
ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഗാന്ധിജിയെ വിസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇന്ത്യ സമൂഹം എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രവണത വളർന്നു വരുന്ന ഘട്ടത്തിൽ ഗാന്ധിജിയുടെ നല്ല വശങ്ങൾ ചർച്ച ചെയ്യുന്നതും സമൂഹത്തെ ആ നിലയിൽ അതേപ്പറ്റി പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതും നല്ല കാര്യമാണെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അതിനുവേണ്ടി നിങ്ങൾ മുൻകൈയെടുത്ത നിങ്ങളെ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. ഇവിടെ പെയിൻറ്റിങ് നടത്തുന്നുണ്ട്. അതോടൊപ്പം എൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് അനർട്ടും ഊർജ വകുപ്പുമായി ബന്ധപ്പെട്ട്. നമ്മുടെ സമൂഹത്തിൽ ഭാവിയിൽ ഊർജമില്ലാതെ ഒരു നിലയിലും നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അതാ സാമൂഹ്യ വളർച്ചയിൽ വ്യക്തി ജീവിതത്തിൽ ഇല്ലേ ഊർജം അനിവാര്യമാണ്. കണ്ടില്ലേ നിങ്ങൾ ചൂടുള്ളത് കൊണ്ട് ഒന്ന് വെട്ടം കാണണം, ഊർജമാണ് ലൈറ്റ്. രണ്ട് ഫാൻ വർക്ക് ചെയ്യുന്നു, അത് ഊർജമാണ്. ഊർജമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിനകത്ത് ഊർജം ഒഴിവാക്കിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. സാമൂഹ്യ വളർച്ചയുടെ എല്ലാ രംഗത്തും ഊർജം അനിവാര്യമാണ്, അത് കൂടുതൽ കൂടുതൽ ആവശ്യമാണ് എന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ സിറ്റുവേഷൻ, ഒരു പുതിയ സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണുന്നുണ്ട്. ഞാൻ പറയാം, വൈദ്യുതി കണ്ടെത്തി ഇന്നത്തെ നിലയിൽ നമ്മുടെ രാജ്യത്ത് മുൻ വരുന്നതിന് മുമ്പ് ഈ ഇപ്പം ഫാനിൻ്റെ ഉപയോഗം അന്ന് നിർവഹിച്ചിരുന്നത് എങ്ങനെയാ? വിസറി കണ്ടോ? ഒന്നുമില്ലെങ്കിൽ കവുങ്ങിൻ്റെ പാള കൊണ്ടെങ്കിലും ഒരു വിസറി ഉണ്ടാക്കി മനുഷ്യൻ ഉപയോഗിക്കുമായിരുന്നു. അതാണ് അന്നത്തെ യോഗം. എന്നാൽ ഇന്നങ്ങനല്ല. ഒന്നല്ല എ സി ആകാം, അല്ലെ ഫാനാകാം, അല്ലെങ്കിൽ കൂളറാകാം, എന്തെങ്കിലും ഉണ്ട്. അതാ വെളിച്ചം കാണുന്നതിനും വേണം, എല്ലാത്തിനും വേണം. നിർമ്മാണ രംഗങ്ങളിൽ എല്ലാം ഊർജം അതിപ്രധാനമാണ്. ഊർജം, അതുകൊണ്ട് ഊർജം അതിപ്രധാനമാണ് എന്നതുകൊണ്ട് ഊർജത്തിൻ്റെ ഉൽപ്പാദനം, പുതിയ പുതിയ മാർഗങ്ങൾ, നൂതന മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം ഊർജം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ നിത്യജീവിതം നയിക്കാൻ, മാനവരാശിക്ക് മുന്നോട്ട് പോകാൻ ഒരു കാരണവശാലും കഴിയില്ല. അതാണ് ഊർജത്തിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് വിവിധ മാർഗങ്ങളാണ് സ്വീകരിക്കുക. ആ സ്വീകരിക്കുന്ന മാർഗങ്ങളിൽ ഒന്ന് ജലവൈദ്യുതിയുണ്ട്. അതാ ഇടുക്കി പദ്ധതി, അതുപോലുള്ള പദ്ധതികൾ, ജലവൈദ്യുതി. വെള്ളം അണകൾ കെട്ടി നിർത്തി ആ വെള്ളം ഉപയോഗിച്ച് ജനറേറ്റർ കറക്കി വൈദ്യുതി ഉണ്ടാക്കുക എന്ന മാർഗമാണ്. അതാണ് ഇടുക്കി പദ്ധതി അടക്കമുള്ള പവർഹൗസുകളുടെ പ്രവർത്തനം, ജലവൈദ്യുതി പദ്ധതികളുടെ പ്രവർത്തനം എന്ന് നിങ്ങൾക്കറിയാം. അതാണ് ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം, സമൂഹം വളർന്നു വന്നതിൻ്റെ ഭാഗമായി കൽക്കരി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദനമാകാം. അതാണ് താപനിലയങ്ങളാകാം. താപനിലയങ്ങൾ ഇപ്പോൾ കായംകുളം വൈദ്യുതി നിലയം, അതാണ് കായംകുളം താപനിലയം. ആ താപനിലയം സ്ഥാപിച്ച് അന്ന് വൈദ്യുതി അതിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് വില കുറവുണ്ടായിരുന്നു. നാഫ എന്ന് പറയുന്ന ഇന്ധനമാണ് അതിന് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇന്ന് അതിന് വില കൂടിയത് കൊണ്ട് അവിടെ ഉണ്ടാക്കുന്ന വൈദ്യുതി വിറ്റഴിക്കാൻ നിർവാഹമില്ല. വലിയ വിലയാകും, അത് വലിയ ബാധ്യതയാകും എന്നതുകൊണ്ട് അതിൽ ഇപ്പോൾ ഉൽപ്പാദനമില്ല. അത്യാവശ്യം നമുക്ക് വൈദ്യുതി വേണമെങ്കിൽ അവരോട് ആവശ്യപ്പെട്ടെന്നാൽ അവർ ഉൽപ്പാദിപ്പിക്കും, പക്ഷേ വില കൂടുതലാവും. ഉൽപ്പാദിപ്പിച്ച് വേണേ വൈദ്യുതി ബോർഡിനും നൽകും. കേന്ദ്ര ഗവൺമെൻറ്റുമായി വെച്ച കരാറിൻ്റെ അടിസ്ഥാനത്തിലാണത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദന രംഗത്ത് പുതിയ പുതിയ മാർഗങ്ങൾ സ്വീകരിക്കുമ്പം ലോകത്ത് ശക്തിപ്പെട്ടു വരുന്ന ഒരു മാർഗമാണ് പ്രിയമുള്ളവരെ സൗരോർജം എന്ന കാര്യം ആർക്കും മറക്കാൻ കഴിയുന്നതല്ല. സൗരോർജമാണ് ലോകത്ത് ഏറ്റവും അധികം ഇപ്പം വികസിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉപയോഗം കൂടി വരുന്നു, ഉൽപ്പാദനവും കൂടി വരുന്നു. അതാണ് ലോക സമൂഹം നമുക്ക് കാട്ടിത്തരുന്ന വഴി എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുക. ഇവിടെ അതുകൊണ്ട് കേരള സ്റ്റേറ്റ് വൈദ്യുതി ബോർഡ്, സംസ്ഥാന ഗവൺമെൻറ് 1000 മെഗാവാട്ട് വൈദ്യുതിയെങ്കിലും സൗരോർജത്തിൽ കൂടി ഉൽപ്പാദിപ്പിക്കണം എന്നിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പം തന്നെ ഒരു 1200 മെഗാവാട്ടിലധികം നമുക്ക് ഉൽപ്പാദനമുണ്ട്. ബാക്കിയും കൂടി ഉൽപ്പാദിപ്പിക്കാൻ ആ രണ്ട് മാർഗം സ്വീകരിക്കാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. ഒന്ന്, പുരപ്പുറം ഉപയോഗിച്ച് നിലവിലുള്ള നമ്മുടെ കെട്ടിടങ്ങളുടെ മുകൾ ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്താം. അതാണ് ഈ തിരുവനന്തപുരം പട്ടണത്തിൽ അങ്ങനെ ഒരുപിടി കെട്ടിടങ്ങളുണ്ട്.
ഉൽപാദനം നടത്താം, ഒന്നതാണ്. രണ്ട്, നമ്മൾ ഡാമുകളിലെ വെള്ളത്തിൽ ഫ്ലോട്ടിംഗ് സോളാർ സ്ഥാപിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുക. അതുകൊണ്ട് വിവിധ സ്ഥാപനങ്ങളുണ്ട്. വെറുതെ കിടക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. നമുക്കറിയാം ഒരുപാട് ഭൂമി ചമ്മ തരിശായി കിടക്കുന്നതുകൊണ്ട് അവിടെയും നമുക്ക് പിന്നെ സൗരോർജത്തിനുള്ള സംവിധാനം ചെയ്യാം, അതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി ജലവൈദ്യുതി വളരെ കുറവാണ്, അധികം ഉൽപ്പാദിപ്പിക്കാനില്ല. ഇവിടെ നമുക്ക് ആവശ്യമുള്ളതിൻ്റെ 30% മാത്രമേ ഇപ്പം നമുക്ക് ജലവൈദ്യുതി ഉള്ളൂ. ഇനി കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അല്ലറ ചില്ലറ എന്തെങ്കിലും വല്ല ചെറിയ പുഴയോ അവിടെ നിന്നൊഴുകുന്ന വെള്ളമോ ഒക്കെ ഉപയോഗിക്കാമെന്നുള്ളതേ ഉള്ളൂ. ചെറുത്, വളരെ കുറവാണ്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഒരു പുതിയ മാർഗം സ്വീകരിക്കുന്നുണ്ട്, ഇടുക്കിയിൽ ഒരു 2nd പവർ ഹൗസ് സ്ഥാപിക്കുക. അത് ഭൂഗർഭ നിലയം തന്നെ, നിലവിലുള്ളത് ഭൂഗർഭ നിലയമാണ്, അതാണ് മൂലമറ്റത്താണ് പ്രവർത്തിക്കുന്നത്. അതിനടുത്ത് തന്നെ ഒരു 2nd നിലയം ഭൂഗർഭ നിലയം തന്നെ സ്ഥാപിക്കുക. അതിനുള്ള സാധ്യതയുണ്ട്, അതിനുള്ള പഠനം നടന്നുകൊണ്ടിരിക്കുന്നു. അതുമായി മുന്നോട്ട് പോകാൻ ഇപ്പം ഗവൺമെൻറ്റും വൈദ്യുതി ബോർഡും തീരുമാനിച്ചിട്ടുണ്ട്. ഒരു നിലയവും കൂടെ സ്ഥാപിച്ച് ആ 2 നിലയവും രാത്രിയിൽ പ്രവർത്തിക്കുക. അപ്പോൾ രാത്രിയിൽ നമുക്ക് വൈദ്യുതി ഒരുപാട് ആവശ്യം വരും. ആ ആവശ്യം ആ 2 നിലയത്തെയും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കൊണ്ട് നടക്കും എന്നാണ് കാണുക. ബാക്കി നിലവിലുള്ള മറ്റ് ജലവൈദ്യുത പദ്ധതികളും 1000 മെഗാവാട്ടോ അതിലധികമോ സൗരോർജ്ജവും ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ വൈദ്യുതിയുടെ ഊർജത്തിൻ്റെ ആവശ്യം പൂർണ്ണമായും നിറവേറ്റുക കേരളത്തിൽ, അതാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. അതാണ് അതിലൊരു മുഖ്യ ഊന്നൽ ഇപ്പോൾ നമുക്ക് ഈ സൗരോർജ ഉൽപ്പാദനത്തിൽ നൽകുന്നുണ്ട്. വളരെ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. തരിശ് ഭൂമിയുണ്ടേലാകാം, കെട്ടിടത്തിൻ്റെ മുകളിലാകാം. ഈ കെട്ടിടത്തിൻ്റെ മുകളിലൊക്കെ ധാരാളം സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വീടുകളുണ്ട്, ആ വീടുകളുടെ മുകളിലും ആകാം. അങ്ങനെ ഉൽപ്പാദിപ്പിച്ചാൽ, നിങ്ങൾ സ്വന്തം നിലയിൽ ഉൽപ്പാദിപ്പിച്ചാൽ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞുള്ള വൈദ്യുതി ബോർഡ് വാങ്ങിച്ചുകൊള്ളും, നിങ്ങൾക്കതിന് പണവും തരും. ഇത്തരം ഒരു സാധ്യതയാണ് ഈ രംഗത്ത് ഇപ്പോൾ വളർന്നു വന്നിരിക്കുന്നത്. ഞങ്ങളൊരു അപേക്ഷ ക്ഷണിച്ചിട്ട് 280,000 പേര് പങ്കാളിത്തം വഹിക്കാൻ അവർ അറിയിച്ച് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അതിലൊരു കുറേ ജോലികൾ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ടെൻഡറൊക്കെ ആയി. വലിയ തോതിൽ ഉൽപ്പാദനം ഉണ്ടാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതൊരു പുതിയ മാർഗമാണ്. അത് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്, അതിനെപ്പറ്റി പഠിക്കുന്നത് ഇല്ലേ, അതെല്ലാം വളരെ ഉചിതമാണ്. ഭാവിയിൽ സൗരോർജം പ്രാധാന്യമർഹിക്കും. കാരണം പ്രകൃതിയെ മാറ്റം വന്നുകൊണ്ടിരിക്കുക, മഴയുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുക. ചിലപ്പം മഴ പെയ്തെന്നാലോ പല മടങ്ങ് ഇന്നേ വരെ പെയ്യാത്ത നില പെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ വർഷത്തെ പ്രളയം അതാണ്. നമുക്കറിയാം 99 വെള്ളപ്പൊക്കമെന്ന് കാരണവന്മാർ പറയുന്ന 1924 ഏറ്റവും വലിയ പെരുമഴയാണ് മാനവരാശി ഇവിടെ ഇന്ത്യയിലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ദുരന്തം എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. അന്ന് ഒരുപിടി ആളുകൾ മരിക്കുകയും നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു. അതിലും പലമടങ്ങ് ശക്തമായിരുന്നു കഴിഞ്ഞ വർഷത്തെ പെരുമഴ പ്രളയം. അത് സൃഷ്ടിച്ച പ്രതിസന്ധി, ഭൂമിയിൽ ഉണ്ടാക്കിയ ചലനം, അല്ലേ, ഉരുളുപൊട്ടല്, മണ്ണിടിച്ചില് ഇങ്ങനെയുണ്ടായത് എന്ന് നമ്മൾ കണക്കാക്കിയിട്ടുണ്ട്. അതാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പം മഴയൊക്കെ കുറഞ്ഞു വരിക, പ്രകൃതി മാറ്റം വന്നുകൊണ്ടിരിക്കുക. മഴയെ ആശ്രയിച്ച്, വെള്ളത്തെ ആശ്രയിച്ച് മാത്രം ഊർജ്ജാവശ്യം അഥവാ വൈദ്യുതിയുടെ ആവശ്യം നിറവേറ്റാൻ നമുക്ക് കഴിയില്ല. അപ്പം പിന്നെ സൂര്യപ്രകാശം, സൗരോർജം സ്ഥാപിക്കുക എന്നത് ഒരു പ്രധാന ലക്ഷ്യമാണ്. അത് ലോകത്ത് ശക്തിപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. ഒരു പ്രശ്നമുണ്ട് അതിന്, അത് പകലാണ് കിട്ടുക. രാത്രി കിട്ടണമെങ്കിൽ പ്രത്യേക ബാറ്ററിയെ സ്റ്റോർ ചെയ്യണം. അതിനിപ്പോൾ ചിലവ് കൂടുതലുണ്ടെന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഭാവിയിൽ അതെല്ലാം ചിലവ് കുറയും, അത് അനിവാര്യമാകും എന്നാണ് ഞാൻ കരുതുന്നത്. ചിലവ് കുറയും, അതുകൊണ്ട് ലോകത്ത് മുഴുവൻ സൗരോർജത്തിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു വരുമ്പം ഒരു ഉഷ്ണമേഖല പ്രതികരിക്കുന്ന നമ്മുടെ രാജ്യത്തിന് ഈ രംഗത്ത് പ്രത്യേകിച്ചൊരു പ്രാധാന്യം കൊടുക്കാം. ബാറ്ററിയും മറ്റുമൊക്കെ വില ഭാവിയിൽ കുറയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു പുതിയ മുന്നേറ്റം നടത്താം. അല്ലാതെ കേരളത്തിന്, ഇന്ത്യക്ക് മുന്നോട്ട് പോകാനാവില്ല.
കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും ഇതിനിപ്പോൾ പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സൗരോർജ രംഗത്ത് വിദ്യാർത്ഥികൾ പഠിക്കുക, മനസ്സിലാക്കുക, അത് ഭാവിയിൽ എങ്ങനെ ഇതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് പ്രവർത്തിക്കാം, സേവനം ചെയ്യാം, ഇത്തരം കാര്യങ്ങളെപ്പറ്റിയൊക്കെ പഠിക്കുന്നത് നമ്മുടെ സാമൂഹ്യ പുരോഗതിക്ക് അനിവാര്യമാണ്. അതിന് നിങ്ങൾ ഏവരും തയ്യാറാകണം എന്നഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.